നമസ്കാരം. എക്സ്പ്ലോർ വിത്ത് കൊച്ചിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുറകിലുണ്ടാവും, നമ്മുടെ കുട്ടിക്കമ്പന ഉള്ളത്. അപ്പോൾ കുട്ടിക്കമ്പന പോകണം, ഇതൊരു നമ്മൾ ട്രിപ്പ് പോവാണ്. ഇപ്പോൾ നമ്മളെത്തി കോവളം, അതായത് വിഴിഞ്ഞത്തിന് അടുത്തുള്ള ആഴാകുളത്താണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചിയിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്ന വഴിയിലുള്ള വിശേഷങ്ങളും കാഴ്ചകളും അതോടൊപ്പം തന്നെ കോവളം ബീച്ചിലെ കുറച്ച് കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലൈക്കൺ എന്ന് നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് കൊച്ചിയിൽ നിന്നായിരുന്നു, കൊച്ചിയിൽ നിന്ന് വന്നു ഇവിടെ വരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും അതുപോലെ കോവളത്തെ ബീച്ചിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും പോയി വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഹരിപ്പാട് ഒരു പമ്പിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, എല്ലാവരും ഒന്ന് ഫ്രഷായി. അപ്പോൾ നമ്മുടെ ദിബു ബ്രോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു 9:30 വരെ നമ്മളവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. രാവിലെ ആയതുകൊണ്ടാണെന്നറിയില്ല ബോട്ടുകളൊന്നും കാണുന്നില്ല നീണ്ടകര ഹാർബറിൽ. ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലം ബൈപ്പാസ് കുറച്ചുകൂടി വീതിയിൽ ഒരു 4 വരി പാതയെങ്കിലും പണിയേണ്ടതായിരുന്നു. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വാഹനപ്പെരുപ്പവും ഗതാഗത തിരക്ക് കണക്കാക്കി കുറച്ചുകൂടി വീതിയിൽ പണിതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം. എന്നാലും നമുക്ക് ടോളുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച കൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിലും നമ്മൾ കഴക്കൂട്ടത്ത് ഏകദേശം 1 മണിക്കൂറോളം ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നേനെ. ഈ പ്രത്യേകിച്ച് ഈ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇന്നെന്തായാലും തിരക്കൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്ത് എത്തുമ്പോഴേ എനിക്ക് നമ്മുടെ നാടാണെന്ന് തോന്നാറില്ല. എപ്പോഴും ഞാൻ ഇരുന്നത് വെളിയിൽ എവിടെയോ പോകുന്ന ഒരു ഫീലാണ് നമ്മൾ ഈ ഒരു ഏരിയ ഇവിടെ പോകുന്നത്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതേ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അത് കഴിഞ്ഞ് ഈ കാണുന്നതാണെങ്കിൽ ട്രാവൻകൂർ മാളാണ്, മാൾ ഓഫ് ട്രാവൻകൂർ. അങ്ങനെ ഒരു 11:50 നമ്മൾ കോവളം ജംഗ്ഷനിലെത്തി. നമ്മൾ കോവളം റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കരിങ്ങൽ, പഴയൊരു കരിങ്ങൽ കുറയാണിത്. നല്ല പച്ചപ്പും നല്ല ഭംഗിയാണ്, വെള്ളം കണ്ടോ, നല്ല പച്ചക്കളർ, നല്ല കാറ്റുമുണ്ട്. കുറേ നേരം നമ്മളിവിടെ നിന്നു. ഇനി മുന്നോട്ട് പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെയാണ്. നമ്മൾ കോവളം ബീച്ചിലേക്ക് പോകുന്നത് എൻ്റെ കോവളത്ത് തന്നെയുള്ള ഒരു കൂട്ടുകാരൻ്റെ കൂടെയാണ് ഞാൻ ബീച്ചിൽ വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടി ബൈപ്പാസിൽ പാർക്ക് ചെയ്ത ശേഷം വന്നേക്കുന്നത്. സർക്കാർ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ബീച്ചുകളും ഓപ്പൺ ആക്കിയെങ്കിലും വലിയ കാര്യമായിട്ട് ടൂറിസ്റ്റുകളൊന്നും ഇല്ല. എന്നാലും കുറച്ച് നമ്മുടെ നാടൻ ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് അശോക ബീച്ചിലാണ്. അതിനുശേഷം നമ്മൾ ബീച്ചിൻ്റെ താഴേക്കുള്ള വഴിയിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ കടകളൊന്നും ഓപ്പൺ അല്ല, ഹോം സ്റ്റേകളെല്ലാം അടച്ചിട്ടാണ്. ഹോട്ടലുകളും റിസോർട്ടുകളും എല്ലാം അടച്ചിട്ടേക്കുവാണ്. ടൂറിസ്റ്റുകളൊന്നും ഇത്തുടങ്ങിയില്ല. അപ്പോൾ താഴെ ഈ വഴി വന്നപ്പോൾ ഇവിടെ അടച്ചിട്ടേക്കുവാണ് വഴി. എന്നാലും ഞങ്ങൾ സൈഡിലൂടെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ ഹൈമാസ് ലൈറ്റൊക്കെ താഴെ കടലെടുത്ത് താഴെ പോയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ശോചനീയമാണ് ഇപ്പോഴത്തെ ബീച്ചിൻ്റെ അവസ്ഥ.
ശേഷം ഞങ്ങൾ അടുത്ത വഴിയിലൂടെ ഞങ്ങൾ ഹവ ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണത് ഹവ ബീച്ച്. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ. ഇത് ഡെഡൻ്റ് ആണ്, ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാവുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബൈക്ക് പാർക്ക് ചെയ്യാൻ അങ്ങോട്ട് പോയി. ആ മുകളിൽ കാണുന്നത് നമ്മൾ കുറേ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആണ്, അവിടെ കേരള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആണ്. അദീപൻ അങ്ങനെ കുറേ സിനിമകളിലുള്ള ആ ഗസ്റ്റ് ഹൗസ് കാണിക്കുന്നത്. ണ്ടോ, മൊത്തം കടലെടുത്ത് നമ്മുടെ ടൗട്ടേ ചുഴലിക്കാറ്റ് വന്നതിൻ്റെ ഫലമായിട്ടാണ് മൊത്തം നമ്മുടെ ബീച്ച് കടലെടുത്ത് പോയിരിക്കുകയാണ്. അതുപോലെ ഫുട്പാത്ത് കാര്യങ്ങളെല്ലാം, അതുപോലെ ഇവിടുത്തെ ഹോട്ടല് കാര്യങ്ങളിതെല്ലാം, ഫുട്പാത്തുകളെല്ലാം താഴ്ന്നിട്ട് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം കൂടി നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ ആ ഭാഗങ്ങളെല്ലാം കടലെടുത്ത് പോയി. അതുകൊണ്ട് നടക്കാൻ ശരിക്കും പറഞ്ഞാൽ തീരത്ത് നടക്കാനുള്ള വഴിയില്ല. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടുത്തെ മണലിനെല്ലാം ഒരു കറുത്ത നിറമാണ്. കാരണം ഈ ടൗട്ടേ വന്നതിന് ശേഷം ഉള്ള മേൽമണ്ണെല്ലാം എടുത്തു പോയിട്ട് മൊത്തം ഒരു കരി നിറമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആ മുന്നിൽ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞ ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ. ലൈറ്റ് ഹൗസിൽ ഈ പ്രാവശ്യം പോയില്ല നമ്മള്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ പാറക്കെട്ടുകളാണ്. എല്ലാ ഭാഗത്തും അങ്ങനെ പാറക്കെട്ടുകളുണ്ട്. ബീച്ചിൻ്റെ പഴയൊരു ഭംഗി ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ പെട്ടെന്ന് തിരിച്ച് നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നത്. കൂട്ടുകാരൻ്റെ കൂടെ ബൈക്കിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കോവളം ബൈപ്പാസിൻ്റെ പണി നടക്കുന്ന ഭാഗത്താണ് കോവളം ജംഗ്ഷനിൽ വണ്ടി ഇട്ടത്. അപ്പോൾ നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ രാത്രി സമയം 7:20 നമ്മൾ തിരിച്ച് പോരാൻ പോവുകയാണ്. നമ്മുടെ യാത്ര തുടങ്ങുകയാണ് തിരിച്ചുള്ള യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ഇപ്പോൾ കൊച്ചിയിൽ എത്തി. കണ്ണമാലിയിലെ ആളെ ഇറക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയോടാകുന്നു. 12:50 അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇന്നിവിടെ കഴിയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള അല്ലെങ്കിൽ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. ദിസ് ഈസ് സൈനിങ് ഓഫ് ജെർലിൻ ജേക്കബ്, എക്സ്പ്ലോർ വിത്ത് കൊച്ചിക്കാരൻ.